ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ആണ്ടുവട്ടത്തിലെ 33-ാമത്തെ ഞായറാഴ്ചയിലാണ് ആയിരിക്കുക. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഈശോയുടെ മറ്റൊരു ഉപമയാണ് നമ്മൾ ഈ ആഴ്ചയിൽ ദിവ്യബലി മധ്യേ ശ്രവിക്കുക, താലന്തുകളുടെ ഉപമ. ഉപമ ഇപ്രകാരമാണ്: ഒരു മനുഷ്യൻ ഒരു യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തൻ്റെ ഭൃത്യന്മാരെ വിളിച്ച് ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2 താലന്തും വേറൊരുവന് 1 താലന്തും കൊടുത്തു. ആ 5 താലന്ത് ലഭിച്ചവൻ വ്യാപാരം ചെയ്ത് 5 കോടി നേടി, 2 കിട്ടിയവൻ 2 കോടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ നിലം കുഴിച്ച് പണം മറച്ചു വച്ചു. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ യജമാനൻ താലന്തുകളുടെ കണക്ക് ചോദിച്ചപ്പോൾ 5 താലന്ത് ലഭിച്ചവൻ താൻ നേടിയ 5 താലന്ത് കൂടെ യജമാനനെ ഏൽപ്പിച്ചു. 2 ലഭിച്ചവൻ 2 കോടി യജമാനനെ ഏൽപ്പിച്ചു. യജമാനൻ അവരെ അഭിനന്ദിച്ചുകൊണ്ട് അവരെ തൻ്റെ സന്തോഷത്തിലേക്ക് ക്ഷണിക്കുകയാണ്. 1 താലന്ത് കിട്ടിയവൻ വന്നു പറയുന്നു, യജമാനനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിനഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിൻ്റെ താലന്ത് മണ്ണിൽ മറച്ചു വെച്ചു. ഇതാ നിൻ്റേത്, എടുത്തുകൊള്ളുക. യജമാനൻ പറയുന്നു, ദുഷ്ടനും മടിയനുമായ ഭൃത്യ, ഞാൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്നവനാണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ. എൻ്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതെങ്കിലുമായിരുന്നു. ഞാൻ വന്ന് എൻ്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു. തുടർന്ന് അവനുള്ള ശിക്ഷ വിധിക്കുകയാണ്. ആ താലന്ത് അവനിൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുക. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധിയായുണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. പ്രയോജനമില്ലാത്ത ആ ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക, അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. ഇതാണ് ഈശോയുടെ ഉപമ. മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഉപമ തന്നെയാണിത്. കുറേ അധികം കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. വളരെയധികം ട്വിസ്റ്റുകളുണ്ട്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, നമുക്ക് പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നിലൂടെയും പടിപടിയായി നമുക്കൊന്ന് കടന്നു പോകാം. പ്രിയപ്പെട്ടവരെ, എവാഞ്ചേലിയം ക്രിസ്തിയിലേക്ക് സ്വാഗതം. ഏറ്റവും ആദ്യത്തെ ചോദ്യം ഇതാണ്: എന്താണ് ഒരു താലന്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുക? ഈ ഉപമയിൽ പറയുന്ന താലന്തുകളുടെ ഒരു മൂല്യം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അളവ് എത്രയാണ്? യേശു പറയുക, ഒരു യജമാനൻ താൻ യാത്ര പോകുന്നതിന് മുൻപ് തൻ്റെ പണം ഭൃത്യന്മാരെ ഏൽപ്പിച്ചിട്ട് അവർ ആ പണം കൊണ്ട് വ്യാപാരം ചെയ്ത് എങ്ങനെയെങ്കിലും യജമാനന് ലാഭമുണ്ടാക്കി കൊടുക്കുക എന്നത് തന്നെയാണ്. അതാണ് യജമാനൻ്റെ ആഗ്രഹം. 1 താലന്ത് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു തുക തന്നെയാണ്. ഈ ഉപമയിൽ അത് എത്രയാണ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുക സാധ്യമല്ല. കാരണം സ്വർണത്തിൻ്റെ താലന്തുണ്ടായിരുന്നു, വെള്ളി കൊണ്ടുള്ള താലന്തുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉപമയിൽ ഏതാണ് സ്വർണമാണോ വെള്ളിയാണോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ രണ്ടിനും വ്യത്യസ്തമായിട്ടുള്ള മൂല്യമാണ് തീർച്ചയായിട്ടും. ഉദാഹരണത്തിന്, വെള്ളി കൊണ്ടുള്ള 1 താലന്ത് ഒരു നാണയത്തിന് 15 മുതൽ 20 വർഷങ്ങളിൽ ഒരുവൻ തൻ്റെ അധ്വാനം ചെലവഴിച്ചാൽ അവന് ലഭിക്കുന്ന വേതനത്തിന് തുല്യമാണ്. അതായത് ഒരുവൻ 15 മുതൽ 20 വരെ വർഷങ്ങൾ അധ്വാനിച്ചാൽ അവന് സമ്പാദിക്കാനാവുന്നത് 1 താലന്താണ്, 1 വെള്ളിയുടെ താലന്താണ്. അതായത് 1 താലന്ത് എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ വലിയൊരു തുകയാണ്, വളരെ വലിയ മൂല്യമുള്ളൊരു തുകയാണ്. അപ്പോൾ യേശുവിൻ്റെ ഉപമയിൽ യജമാനൻ ഒരുവന് 5 താലന്ത്, ഒരുവന് 2 താലന്ത്, ഒരുവന് 1 താലന്ത് എന്നിവ കൊടുക്കുകയാണ്. അതൊരു സുവിശേഷം വ്യക്തമായി പറയുന്നു, അവരുടെ ഓരോരുത്തരുടെയും കഴിവനുസരിച്ചാണ് കൊടുത്തത് എന്ന്.
അപ്പോഴെപ്പോഴും ഓർക്കുക, വെറുതെ ഇത് വെറുതെ ഒരു പണം നിക്ഷേപിക്കുന്നതിനെ കുറിച്ചുള്ള എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഗൗരവമായ മറ്റു ചില കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ദൈവമാകുന്ന യേശു, അതായത് ഈ ഉപമയിലെ യജമാനനെ പോലെ ഭൃത്യന്മാരായ നമുക്കെല്ലാവർക്കും, നമുക്കോരോരുത്തർക്കും ദാനങ്ങൾ നൽകുകയാണ്. ദാനങ്ങൾ, അത് ഓരോരുത്തർക്കും തുല്യമായിട്ടല്ല നൽകുന്നത്. തീർച്ചയായിട്ടും ഓരോരുത്തർക്കും തുല്യമായിട്ടല്ല നൽകുന്നത്, മറിച്ച് ഓരോരുത്തരുടെയും പ്രാപ്തിക്കനുസരിച്ചാണ്, ഓരോരുത്തരുടെയും പ്രാപ്തിക്കും കഴിവിനുമനുസരിച്ചാണ് ഈശോ നൽകുക. ഇവിടെയാണ് നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ ടാലൻറ്റ് എന്നതിൻ്റെ അർത്ഥം ലഭിക്കുക. അതായത് സമൺ ബീങ് ടാലൻറ്റഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അയാൾക്ക് ജന്മന ലഭിച്ചിരിക്കുന്ന ദാനങ്ങളെക്കുറിച്ച് തന്നെയാണത്. അപ്പോൾ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം എന്നിട്ട് യജമാനൻ തിരിച്ചെത്തി കണക്കുകൾ കേൾക്കുകയാണ്. ഒന്നാമത്തെ വൃദ്ധ്യൻ തൻ്റെ നിക്ഷേപം ഇരട്ടിയാക്കിയിരിക്കുന്നു. യജമാനൻ അയാളോട് പറയുന്നുണ്ട്, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ വൃദ്ധ്യ, നീ നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. ഇവിടെ നാം മനസ്സിലാക്കുന്നു, ഇത് നിക്ഷേപത്തെക്കുറിച്ചുള്ള വെറുമൊരു കഥയല്ല, ഇത് സ്വർഗത്തെക്കുറിച്ചുള്ള ഈശോയുടെ ഉപമയാണ്. സ്വർഗത്തെക്കുറിച്ച്, പത്ത് കന്യകമാരുടെ ഉപമയിലെ വിവാഹ വിരുന്നുശാലയിലേക്ക് പ്രവേശിക്കുന്നത് പോലെ നിത്യമായ രാജാവിൻ്റെ ആ ഒരു ഇറ്റേണൽ ബാങ്ക്വറ്റിലേക്ക് പ്രവേശിക്കുന്നത് പോലെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്നത് സ്വർഗരാജ്യത്തിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ പ്രതീകം തന്നെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്വർഗരാജ്യത്തിൻ്റെ പരമപ്രധാനമായ യാഥാർത്ഥ്യം നിത്യജീവൻ മാത്രമല്ല, ഇറ്റേണൽ ലൈഫ് എന്നുള്ളത് മാത്രമല്ല, മറിച്ച് നിത്യമായ അവസാനമില്ലാത്ത ഒരു സന്തോഷം കൂടെയാണത്, ഒരു ആനന്ദം കൂടെയാണത്. ആ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുക എന്നതുകൂടെയാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്നത്. നമുക്ക് ഈ ഭൂമിയിലെ അളവുകോലുകൾ കൊണ്ട് അളക്കുവാനോ താരതമ്യം ചെയ്യുവാനോ സാധ്യമല്ലാത്ത അനുപമമായ ഒരു നിത്യമായ, ഒരിക്കലും അവസാനിക്കാത്ത ഒരു ആനന്ദം, അത് നമുക്കിപ്പോൾ നമ്മുടെ മാനുഷികമായ ഭാഷ കൊണ്ട് പറഞ്ഞ് വ്യക്തമാക്കുവാൻ പോലും സാധിക്കാത്ത, ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ആനന്ദങ്ങളേക്കാൾ പതിന്മടങ്ങ് വിശിഷ്ടമായ ഒരു ആനന്ദം, അതാണ് നിത്യാനന്ദം, സ്വർഗരാജ്യത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ആനന്ദം. ആ ആനന്ദത്തിലേക്ക്, ആ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ് വിശ്വസ്തനായ ഭൃത്യനോട് യജമാനൻ പറയുന്നത്. നമുക്കറിയാം, ഉത്കണ്ഠയും ഡിപ്രഷൻ, സങ്കടം, ദുഃഖം, ഭയം, വേദന, മുറിവുകൾ, നമ്മുടെ ജീവിതം, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാവുമ്പോൾ ഓർക്കുക, ആഹ്ലാദത്തിൻ്റേത് മാത്രമായ ഒരു ജീവിതം, ഇതൊന്നുമില്ലാത്ത ആഹ്ലാദം, ആനന്ദം മാത്രമുള്ളതായ ഒരു ജീവിതം, അതാണ് ലൈഫ് ഓഫ് പ്യുവർ ജോയ്. ഈ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷങ്ങളെക്കാൾ അവ കൊണ്ട് തുലനം ചെയ്യുവാൻ സാധിക്കാനാവാത്തൊരു സന്തോഷം, നിത്യമായൊരാനന്ദം, അതാണ് സ്വർഗരാജ്യം, അതാണ് ക്രൈസ്തവ സ്വർഗരാജ്യത്തിൻ്റെ സങ്കല്പം, അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യം. മറ്റു മതങ്ങളിലെ സ്വർഗരാജ്യവുമായിട്ട് ക്രൈസ്തവ സ്വർഗത്തിൻ്റെ വ്യത്യാസം എന്നാൽ, മറ്റു മതങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഭൂമിയിലുള്ള ആഹ്ലാദത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ആഹ്ലാദങ്ങൾ എന്താണ്? ഭക്ഷണം കഴിക്കുക, കുടിക്കുക, തിന്നുക. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇത് തന്നെയാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ആഹ്ലാദങ്ങൾ, അതിനൊക്കെ ഒരു എക്സ്റ്റൻഷൻ, ഇവിടെ നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അവിടെ ലഭിക്കും എന്നുള്ള ഒരു കാര്യം. എന്നാൽ ക്രൈസ്തവമായ സ്വർഗത്തിൻ്റെ സന്തോഷം അതല്ല. ദൈവത്തിനെ മുഖാമുഖം ദർശിക്കുന്നതിലൂടെ ലഭിക്കുന്ന മാലാഖമാരെ പോലെയാകുന്ന ഒരു സന്തോഷം, അത് നമുക്ക് നമ്മുടെ ഭൂമിയിലെ യാതൊരു വിധമായ സന്തോഷവുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് മനസ്സിലാക്കുവാനോ, അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സന്തോഷത്തിൻ്റെ എക്സ്റ്റൻഷനായിട്ടോ നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഓക്കെ, ഉപമയിലെ രണ്ടാമത്തെ മനുഷ്യനും
അത് തന്നെ അവൻ രണ്ടു കൂടെ നേടിയിട്ട് അവനും അത് തന്നെ സംഭവിക്കുന്നു. അവനും പിതാ ആ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്നു. മൂന്നാമനാവട്ടെ, അവരിൽ ആദ്യത്തെ രണ്ട് പേരിൽ നിന്ന് വ്യത്യസ്തനായിട്ടാണ് പെരുമാറുന്നത്. അവൻ പറയുന്നു, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിനഹൃദയനാണെന്ന് എനിക്കറിയാം. ഐ നോ യു, നീ കഠിനഹൃദയനാണ്. എന്താണ് ഈ വൃദ്ധൻ യഥാർത്ഥത്തിൽ പറയുക? അവൻ്റെ യജമാനൻ ഒരു കള്ളനാണ് എന്ന് തന്നെയാണ് അവൻ പറയുക, അല്ലേ? ഞാൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്നവനാണെങ്കിൽ മറ്റാരോ വിതച്ചത്, മറ്റാരോ വിതറിയത് ഞാൻ കൊയ്യുകയും ശേഖരിക്കുകയും ചെയ്തു, ഞാൻ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ യജമാനൻ ഒരു കള്ളനാണ് എന്ന് ആ യജമാനൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ വൃത്തിന് തൻ്റെ യജമാനനെക്കുറിച്ചുള്ള ധാരണ വളരെ വികലമാണ്. കഠിനഹൃദയനായ, കള്ളനായ, മോഷ്ടാവായ ഒരു മനുഷ്യൻ, ക്ഷമയില്ലാത്ത, സ്വാർത്ഥമതിയായ ഒരു മനുഷ്യൻ, ഇതാണ് ഈ വൃത്തിന് യജമാനനെക്കുറിച്ചുള്ള ധാരണ. അത് വളരെ വികലമാണ്. കാരണം യജമാനനോടുള്ള അവൻ്റെ പ്രതികരണം അതുകൊണ്ട് തന്നെ എന്താണ്? ഭയമാണ്. എനിക്ക് ഭയമായിരുന്നു. അപ്പോൾ അത് യജമാനൻ്റെ അടുത്ത് എനിക്കൊരു ട്രസ്റ്റ് ഇല്ല, എനിക്ക് ഞാൻ ആ യജമാനനിൽ ആശ്രയിക്കുന്നില്ല എന്നതാണ് ഈ വൃത്തിൻ്റെ പോരായ്മയായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. അവൻ്റെ ഭയത്തിൽ അവൻ എന്തു ചെയ്യുന്നു? അവൻ ആ താലന്ത് യജമാനനിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു, മണ്ണിൽ കുഴിച്ചിടുന്നു. കാരണം യജമാനൻ വരുമ്പോൾ എന്താണ് യജമാനൻ്റേത്, അത് അതുപോലെ തന്നെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. അദ്ദേഹത്തിന് അത്രമാത്രം, എനിക്ക് അത്രമാത്രമേ യജമാനനുമായിട്ട് ബന്ധമുള്ളൂ എന്നുള്ള ഒരു ചിന്ത. ഇതാണ് ഈ ഉപമയിലൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, അപ്രതീക്ഷിതമായ കാര്യം. എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ പ്രതികരിക്കുന്നത്? കാരണം അവൻ ശരിക്കും ഒരു ബുദ്ധിശൂന്യനായ ഭൃത്യൻ തന്നെയാണ്, ഒരു ബുദ്ധിശൂന്യനായ ഭൃത്യൻ. ആ യജമാനൻ ഇവിടെ വലിയ ഔദാര്യമുള്ള വ്യക്തിയാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് തീർത്തും സൗജന്യമായിട്ട്, തീർത്തും ഫ്രീ ആയിട്ട് അയാൾക്ക് ഒരു താലന്ത് അവൻ കൊടുക്കുന്നത്. ഈ യജമാനന് യാതൊരു ബാധ്യതയുമില്ല ഈ മനുഷ്യന് ഒരു താലന്ത് കൊടുക്കുക എന്നുള്ളത്. ഓർക്കുക, ഇയാൾ, ഈ വൃദ്ധ്യൻ 15 മുതൽ 20 വരെ വർഷങ്ങൾ അധ്വാനിച്ചാൽ അയാൾക്ക് സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു വലിയ തുകയാണ് യജമാനൻ ഇയാൾക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്നത്. അത്രയും വലിയൊരു തുക യജമാനൻ സൗജന്യമായിട്ട് കൊടുത്തിട്ട് പോലും ഈ വൃദ്ധന് യജമാനനെക്കുറിച്ച് വളരെ വികലമായ ധാരണകളാണുള്ളത്. ആ ധാരണയിൽ നിന്ന് ഇവന് യജമാനനോട് ഭയമാണ്. ആ ഭയത്തിൽ നിന്ന് ഇവനെ തന്നെ, അല്ലെങ്കിൽ ആ താലന്തിനെ തന്നെ മണ്ണിൽ കുഴിച്ചിട്ട രീതിയിൽ യജമാനനിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു. അപ്പോൾ ഇത്രയും വലിയ തുക സൗജന്യമായി ഒരു വൃത്തിന് നൽകുന്ന യജമാനൻ തീർച്ചയായിട്ടും ഔദാര്യവാനായ ഒരു മനുഷ്യനാണ്, ഉദാരമതിയായ ഒരു മനുഷ്യനാണ്. അയാൾ ആ വൃത്യൻ പറയുന്നത് പോലെ കഠിനഹൃദയനായ ഒരു മനുഷ്യനെയല്ല. നോക്കുക, ഈ വൃത്യന് യജമാനനെക്കുറിച്ച് വികലമായ, തെറ്റായ ധാരണയാണുള്ളത്. ഇത് തന്നെയാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. പാപം ചെയ്തു കഴിയുമ്പോൾ ആദത്തിനും ഹവയ്ക്കും ദൈവത്തോട് ആദ്യം തന്നെ തോന്നുന്നത് ഭയമാണ്. അതുവരെ ഒരു പിതാവ് എന്ന നിലയിൽ ദൈവത്തെ കണ്ടിരുന്ന അവർക്ക് പാപം ചെയ്തു കഴിയുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ധാരണ മാറ്റം വരികയാണ്. തങ്ങളെ തന്നെ അവരെന്ത് ചെയ്യുന്ന ഉടനെ തന്നെ തങ്ങളെ തന്നെ ദൈവത്തിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു, അവർ ഒളിച്ചിരിക്കുന്നു. താലന്ത് എങ്ങനെയാണോ കൊണ്ട് മണ്ണിൽ കുഴിച്ചു വെച്ചത്, അതുപോലെ ആദവും ഹവ്വയും ദൈവത്തിൽ നിന്ന് തങ്ങളെ തന്നെ മറച്ചു വയ്ക്കുന്നു. അവിടെ അവർക്ക് ഔദാര്യവാനായ, സ്നേഹമതിയായ പിതാവായ ഒരു ദൈവത്തെ കാണാൻ സാധിക്കുന്നില്ല. തങ്ങളെ ഇല്ലായ്മയിൽ നിന്ന് തങ്ങളെ സൃഷ്ടിച്ച, തങ്ങൾക്ക് ഈ ജീവിതം നൽകിയ പിതാവായ ദൈവത്തെ കാണുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. പാപം അവരുടെ ദൈവത്തെക്കുറിച്ചുള്ള ധാരണകളെ വികലമാക്കുന്നു. സ്നേഹത്തിൻ്റെ സ്ഥാനത്ത് ഭയം കടന്നു വരുന്നു. അപ്പോൾ പാപം ചെയ്തു കഴിയുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ആ ധാരണകൾ മാറുകയാണ്. അതാണ് ഈ വൃദ്ധൻ്റെ സവിശേഷത. ഇവൻ പാപം ചെയ്തുകൊണ്ടാണ് യജമാനനിൽ നിന്ന് മറഞ്ഞിരിക്കുന്നത്. നോക്കുക, എന്നിട്ട് എന്താണ് യജമാനന് ലഭിക്കാവുന്ന ശിക്ഷ? യജമാനൻ പറയുന്നു, അവനിൽ നിന്ന് ഉള്ളതുപോലും എടുത്തു മാറ്റുക, എന്നിട്ട് ഇവനെ
പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. പുറത്തെ അന്ധകാരം, അതാണ് യഹൂദ പാരമ്പര്യത്തിൽ ഗഹന്ന, ഔട്ടർ ഡാർക്ക്നെസ്, നരകത്തെക്കുറിച്ച് പറയുന്ന പ്രയോഗമാണത്. പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുക. എന്താണ് പുറത്തെ അന്ധകാരം? ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടുക, ദൈവത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുക. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അവൻ്റെ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം, അവന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആനന്ദം ആ ആത്മാവ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട്, ദൈവത്തിൻ്റെ മുഖം ദർശിച്ചുകൊണ്ട്, മാലാഖമാരോടൊപ്പം ആ നിത്യമായ ആനന്ദത്തിലായിരിക്കുക. അവിടെ നിന്ന് അവൻ പുറത്തെ അന്ധകാരത്തിലേക്ക്, ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി മാറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടും. ഒരു ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദഹിപ്പിക്കപ്പെടുന്നത് പോലെയുള്ള, നമ്മുടെ ഒരു ശരീരം എങ്ങനെയാണ് തീയിലിട്ട് ദഹിപ്പിക്കുന്നത്, അതുപോലെയുള്ള ഒരവസ്ഥയാണ് ദൈവത്തിൽ നിന്ന് നിറ്റേണലായിട്ട് മാറ്റപ്പെടുക എന്നുള്ളത്. അതുകൊണ്ടാണ് നരകത്തെയൊക്കെ നമ്മൾ അഗ്നി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് ചിത്രീകരിക്കുന്നത്. ഇതാണ് നരകം. അപ്പോൾ നോക്കുക, ഈ ഉപമ ആരംഭിക്കുന്നത് സ്വർഗം എങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഉപമ അവസാനിക്കുന്നതോ നരകം എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് ഇത് രണ്ടും നമ്മുടെ മുൻപിലുള്ള ഒരു ചോയ്സാണ്, ഒരു തിരഞ്ഞെടുപ്പാണ്? ഞാൻ വിശ്വസ്തനായിരുന്നുകൊണ്ട്, ദൈവത്തോട് സ്നേഹമുള്ളവനായിരുന്നുകൊണ്ട്, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നുകൊണ്ട് അവിടുത്തോടൊപ്പം ആ നിത്യാനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ്. ഞാൻ അതിനനുസൃതമായിട്ട് ജീവിച്ചില്ല എങ്കിൽ ഈ പുറത്തെ അന്ധകാരത്തിലേക്ക് എറിയപ്പെടുവാനും സാധ്യതയുള്ളവനാണ് ഞാൻ. അപ്പം ഇത് രണ്ടും നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഉപമ രണ്ട് കാര്യങ്ങളും, ഇത് സ്വർഗരാജ്യം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു, നരകം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു. അതാണ് ഈ ഉപമയുടെ ഒരു പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം നൽകിയ ദാനങ്ങളെക്കുറിച്ച് ഓർമ്മയുള്ളവരായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഴിവുകൊണ്ട്, നമ്മുടെ പ്രയത്നം കൊണ്ട് നമ്മൾ നേടിയിട്ടുണ്ട് എന്ന് നമ്മൾ കരുതുന്നതെല്ലാം ആദ്യം ദൈവം നമുക്ക് ഈ ജീവിതം ദാനമായി നൽകിയതുകൊണ്ടാണ്. ഈ ജീവിതം എനിക്കില്ലായിരുന്നുവെങ്കിൽ, ഞാനായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും എനിക്ക് നേടാൻ സാധിക്കില്ലായിരുന്നു. നമ്മളങ്ങനെ, ഞാൻ നേടിയതാണ് എൻ്റെ കഴിവുകൊണ്ട്, എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ നേടിയതാണെന്ന് കരുതുന്നതെല്ലാത്തിൻ്റെയും അടിസ്ഥാനം തീർത്തും ദാനമായി, തീർത്തും സൗജന്യമായി ദൈവം നമുക്ക് നൽകിയ ഈ ജീവിതം നമുക്കുള്ളത് കൊണ്ടാണ്. ഓർക്കുക, നമ്മുടെ ആരുടെയെങ്കിലും കഴിവുകൊണ്ടാണോ, നമ്മുടെ ആരുടെയെങ്കിലും നേട്ടം കൊണ്ടാണോ, നമ്മുടെ ആരുടെയെങ്കിലും മഹത്വം കൊണ്ടാണോ നമുക്ക് ഈ ജീവിതം ലഭിച്ചത്? ഈ ജീവിതം ദൈവത്തിൻ്റെ തികച്ചും ദാനമായി, സൗജന്യമായി അവിടുന്ന് നൽകിയ താലന്താണ്. ഈ താലന്ത് ദൈവത്തിൽ നിന്ന് മറച്ചു വെക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ നമ്മൾ ശിഥിലമാക്കി കളയരുത്. അതാണ് ഈ ഉപമ നമുക്ക് നൽകുന്ന പാഠം. ഏവർക്കും അനുഗ്രഹപ്രദമായ നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. നന്ദി.